സച്ചിദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് യു ജി പി ജി ലാസ്റ്റ് ഇയറിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള എക്സാമുകൾ ജൂൺ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഇനി ബി ടെക്കിൻ്റെ എക്സാമുകൾ എന്നെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. എം കോം ഒന്നാം സെമസ്റ്റർ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ആയിട്ടുള്ള ആ കോഴ്സുകളെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബി ടെക്കിൻ്റെ 6, 7, 8 സെമസ്റ്റർ പരീക്ഷകൾ സാങ്കേതിക സർവശാല നടത്തുന്ന അതേ മാതൃകയിൽ നടത്തും എന്നാണ് പറയുന്നത്. ഇതിനായിട്ട് ഉള്ള റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഇതാണ്, ന്യൂസാണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് വായിക്കുന്നത് കേട്ടോ. പരീക്ഷാ മൂല്യനിർണയത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ആരായാലും സഹകരണത്തിനും അധ്യാപക അനധ്യാപക സംഘടനകളുമായി വൈസ് ചാൻസലർ തിങ്കളാഴ്ച ഓൺലൈനായിട്ട് ചർച്ച നടത്തും. അപ്പോൾ തിങ്കളാഴ്ച ഓൺലൈനായിട്ട് ചർച്ച നടത്തും എന്നാണ് ന്യൂസ് പേപ്പറിൽ പറയുന്നത്. ഭാവിയിൽ കോവിഡ് സമാന പശ്ചാത്തലത്തിൽ പരീക്ഷകൾ എങ്ങനെ നടത്തുമെന്ന റിപ്പോർട്ട് പഠന ബോർഡുകളിൽ നിന്ന് വാങ്ങാനും യോഗം തീരുമാനിച്ചു. അപ്പോൾ കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യമാണല്ലോ. അപ്പം കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിലെ നമുക്ക് ഇനി എങ്ങനെ എക്സാമുകൾ നടത്തും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡുകളിൽ നിന്ന് വാങ്ങാനുള്ള യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനമെടുത്തിട്ടേ ഉള്ളൂ, എങ്ങനെ നടത്തും എന്നറിയത്തില്ല. ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ടുള്ള ബയോ സയൻസ് പ്രവേശന പരീക്ഷ LBSനെ ഏൽപ്പിക്കും എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂസ് പേപ്പറിൽ പറയുന്നുണ്ട്. ഇത്ര കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ യു ജി പി ജിക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക നല്ല രീതിയിൽ, ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഇയർ ഉഴപ്പരുത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം വരും. അതുപോലെ ഫസ്റ്റും സെക്കൻഡും എഴുതുന്ന പി ജിക്കാരുണ്ടല്ലോ, അവർക്കും എക്സാം പെട്ടെന്ന് വരും. എന്ന് വെച്ചാൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, ഒട്ട് പെട്ടെന്നായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പം അതും അവർ മുൻകൂട്ടിയിട്ട് കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.